ഹായ് ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഫെബ്രുവരി മാസം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കുന്ന കുറച്ച് സിനിമകൾ റിലീസാവുന്നുണ്ട്. ആ സിനിമകളുടെ ലിസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അധികം താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഈ മാസം ഒരുപാട് മലയാള സിനിമകൾ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് അധികം മലയാള സിനിമകളും അതുപോലെ ഒന്ന് രണ്ട് അന്യഭാഷ ചിത്രങ്ങളും റിലീസാവുന്നുണ്ട്. അപ്പം അതിൽ കുറേ വ്യത്യസ്തമായ ജോണറിൽ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള, കോമഡി റൊമാൻറ്റിക് ആ റിലേറ്റഡ് ആയിട്ടുള്ള ആ ജോണറിൽ തുടങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ February 9, അതായത് നാളെ റിലീസാവുന്ന പ്രേമാലു എന്ന സിനിമയും, അതുപോലെ പിന്നീട് കോമഡി ജനറലിൽ റിലീസാവുന്നത് മാഞ്ഞുമ്മൽ ബോയ്സ്, അത് February 22. പിന്നെ February 16 റിലീസാവുന്ന ബിജു മേനോൻ നായകനായിരുന്ന തുണ്ട് എന്ന സിനിമ, അതൊരു കോമഡി ഡ്രാമ ഒരു മോഡലാണ്. ഇത്രയും സിനിമകളാണ് ഈ ഒരു മൂന്ന് സിനിമകൾ. പിന്നീട് February 9 നാളെ തന്നെ ജെറി എന്നൊരു സിനിമ റിലീസാവുന്നുണ്ട്. അതും ഒരു കോമഡി ജോണറിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന സിനിമകളാണ്. അടുത്ത നമുക്കൊരു ക്രൈം ബേസ്ഡ്, ക്രൈം ത്രില്ലർ ആ ഒരു പാറ്റേണിലുള്ള സിനിമകൾ നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടത് ടൊവിനോ നായകനായെത്തുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തുവിൻ, അതും February 9 റിലീസാവുന്നുണ്ട്. ഈ പ്രേമാലു, അതുപോലെ തന്നെ ജെറി, അതുപോലെ തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തുവിൻ എല്ലാം February 9 റിലീസ് ചെയ്യുന്നത്. പിന്നെ ക്രൈം ത്രില്ലറിൻ്റെ ആ ജേണലിൻ്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു പടം എന്ന് പറയുന്നത് നമ്മുടെ ദിലീപ് നായകനായെത്തുന്ന ഒരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് വരുന്ന തങ്കമണി എന്ന സിനിമയാണ്. അത് February 23 റിലീസ്. പിന്നെ ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്, അത് നമ്മുടെ മമ്മൂക്ക നായകനെ എത്തുന്ന ബ്രഹ്മയുഗമാണ്. ആ സൂഷ്യൽ അത് February 15 തന്നെ വരുന്ന നല്ലൊരു, ഇപ്പം തന്നെ അതിന് നല്ല അവർ വലിയ പ്രൊമോഷനോ കാര്യങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ അതിന് വേണ്ടിയോളം തന്നെ ഹൈപ്പ് അത് നിലനിർത്തി പോകുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു റൊമാൻറ്റിക് ഡ്രാമ ഒരു ഇതിൽ ഒരു അന്യഭാഷ ഒരു ഫിലിം വരുന്നുണ്ട്, അത് ലവ്വർ എന്ന സിനിമയാണ്. നമ്മുടെ ഗുഡ് നൈറ്റ് സിനിമയിൽ നായകനെത്തിയ നായകനാണ് ഇതിലും നായകനായി അഭിനയിക്കുന്നത്. പിന്നെ നാളെ February 9 ഒരു ബിഗ് ഒരു സിനിമ, നല്ലൊരു വലിയൊരു സിനിമ റിലീസാണ്. പക്ഷേ ആരും തന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് അതിൽ നായകനെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ, മകളായ ഐശ്വര്യ രജനീകാന്ത് തന്നെയാണ് അതിൻ്റെ സംവിധാനവും എഴുതും. അതൊരു എന്താണ് ആക്ഷൻ ഡ്രാമ ഒരു ജേണൽ അല്ലെ ആ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ഒരു സിനിമയാണ്. പിന്നെ വേറെ എന്തെങ്കിലും സിനിമകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ഓ, പിന്നെ ഒരു പടത്തിൻ്റെ ഒരു കാര്യം, അതായത് ആസിഫ് അലി ബിജു മേനോൻ്റെ അവർ രണ്ടുപേരുടെ കോംബോയിൽ വരുന്ന മറ്റൊരു സിനിമയാണ് തലവൻ. അത് ജിസ്ജോയ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതും February 23. അതൊരു ക്രൈം ത്രില്ലർ കാറ്റഗറിയല്ല, അതൊരു ബയോഗ്രഫി ഒരു കാറ്റഗറി, അയാളുടെ ബയോഗ്രഫിയുടെ ഒരു കാറ്റഗറിയിലാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത്. ജിസ്ജോയ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക്, മറ്റേ എന്നാ എതിരെ നിൽക്കുന്നവൻ്റെ മനസ്സെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പാവങ്ങളാണ്, ആ ഒരു ട്രാക്ക് മാറ്റി പിടിച്ചു വന്നൊരു ഒരു ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാം. അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഹൈപ്പ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഞാൻ കാണാൻ ഈ February കാണാൻ ആഗ്രഹിക്കുന്നതിൽ. നാളെ, അതായത് February 9 റിലീസ് ചെയ്യുന്ന സിനിമകളാണ് പ്രേമാലു, അതുപോലെ തന്നെ അന്വേഷിപ്പും കണ്ടെത്തുവിന് ജെറി, പിന്നെ രജനീകാന്തിൻ്റെ ലാൽ സലാം, ലവർ എന്ന സിനിമ. 5 സിനിമകളാണ് നാളെ റിലീസ് ചെയ്യുന്നത്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം നാളെ തന്നെ മാക്സിമം, അപ്പം ഈ ഒരു സിനിമകൾ, ഈ നാളെ റിലീസാവുന്ന സിനിമകൾ നാളെയും മറ്റന്നാളും ആയിട്ട് എങ്ങനെയെങ്കിലും കാണാൻ ശ്രമിക്കണം. ഇതാണ് കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു ലിസ്റ്റിലുള്ള സിനിമകൾ. അപ്പം നിങ്ങളിതിൽ ഏത് സിനിമകളാണ് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതെന്നൊരു ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഈ സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ സിനിമകളുടെ ഒരു നിങ്ങളുടെ ഒരു വിഷൻ ഓഫ് വ്യൂ അല്ലെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണം കൂടെ തന്നെ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.